അസ്സാമലൈക്കും ഇന്ന് ഒരു ഉള്ളിഭജയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ടേസ്റ്റി ആയിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നും കഴിക്കുന്ന രീതിയിലുള്ളൊരു ഉള്ളി ഭജയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇതിന് വേണ്ടിയിട്ട് വലിയ സൈസിലുള്ള നാല് സവാള നന്നേ തിന്നായിട്ട് അരിഞ്ഞെടുക്കുക ഇനി സവാള ഒരു ബോളിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി അല്പം കറിവേപ്പില ചെറുതായി ഒന്ന് നുറുക്കിയിടാം ഞാൻ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തത് കൂടുതൽ എരിവൊന്നും കാണില്ല പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പൗഡർ ചേർത്ത് കൊടുത്തു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ രണ്ട് ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റും ചേർത്ത് കൊടുത്തു ഇനി ഇത് കൈവെച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കണം ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ തിരുമ്മിയാൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കണം ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പൊ നിങ്ങൾക്ക് എതി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം പിന്നെ ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്തെടുക്കണം ഇങ്ങനെ തിരുമ്മിയാൽ ഇത് ഇന്ന് വെള്ളം ഇറങ്ങി വന്ന് സോഫ്റ്റ് ആയി കിട്ടും സവാള സവാള സോഫ്റ്റ് ആയി കിട്ടിയാൽ തന്നെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉള്ളി ഇവിടെ ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും അപ്പം നന്നായിട്ട് തന്നെ തിരുമ്മി ഇത് മൂടി മാറ്റി വെക്കണം ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം നമുക്ക് ഈ സമയം ഓയിലൊന്ന് ചൂടാൻ വേണ്ടി ചെറിയ ഫ്ലെയിമിലിട്ട് വെക്കാം അപ്പോൾ നമ്മൾ പൊടികൾ മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഓയില് ചൂടായി കിട്ടും ഇനി മൂടി ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ഞാൻ മൈദ മാവും കടലമാവുമാണ് ഇതിലേക്ക് ചേർത്തത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർക്കാം നല്ല ആയിട്ട് കിട്ടും ഞാൻ വലിയ മൂന്ന് സ്പൂണാണ് ഇതിലേക്ക് മൈദ മാവ് ചേർത്തത് അതേ സ്പൂണിൽ തന്നെ മൂന്ന് സ്പൂണ് കടലമാവും ചേർത്തു അതായത് സ്റ്റീലിൻ്റെ സ്പൂണാണ് ഞാൻ യൂസ് ചെയ്തത് ഇനി നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അവസാനം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ച മല്ലിലേയും ചേർത്ത് കൊടുത്തു അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഉള്ളിവിടെ ഉണ്ടാക്കുമ്പോൾ സാധാരണ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കലുണ്ട് അപ്പോൾ ഇന്ന് മോള് പറഞ്ഞതുണ്ട് ഇപ്പം നോമ്പൊക്കെ നോക്കിയ മോളായതുകൊണ്ട് തന്നെ അപ്പോൾ എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കാത്തത് അപ്പോൾ നിങ്ങൾ ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കണം നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്തെടുക്കണം ഇനി പൊടി ആവശ്യമാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം ഇപ്പോൾ ഒരു സ്പൂൺ കടലമാവ് ഞാൻ ചേർത്ത് കൊടുത്തു മൊത്തം നാല് സ്പൂൺ കടലമാവും മൂന്ന് സ്പൂൺ മൈദയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉള്ളി ഉണ്ടാവണം അതിൽ മൈദമാവും കടലമാവും അല്പമാണ് ഇതിലേക്ക് വേണ്ടത് അങ്ങനെ കൂടുതൽ പൊടികൾ ചേർത്ത് കൊടുത്താൽ ഉള്ളിവട വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ കിട്ടും അതായത് ഗോളിവടയുടെ ഒക്കെ ഷെയ്പ്പിലായി പോവും തന്നെ കൂടുതലും സവാളിയും പൊടികൾ കുറവും ചേർത്ത് കൊടുക്കണം ഇനി കൈ നന്നായിട്ട് വെള്ളത്തിൽ നനച്ചതിന് ശേഷം അല്പാൽപ്പം മാവ് എടുത്ത് ഷെയ്പ്പ് ചെയ്ത് ഈ ചൂടായ ഓയിലിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഷേപ്പ് ചെയ്യുന്ന രീതി വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും ഇനി ഫ്ലെയിം മീഡിയത്തിലേക്ക് കൊണ്ടുവരണം അതായത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ അങ്ങനെ കിടന്ന ഫ്രൈ ആയാലാണ് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട നമുക്ക് കിട്ടുകയുള്ളു പെട്ടെന്ന് തന്നെ ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഉള്ളിവട കിട്ടും അപ്പോൾ അത് ടേസ്റ്റി ഉണ്ടാവില്ല തന്നെ ഫ്ലെയിം ശ്രദ്ധിക്കുക ഒരു മൂന്നോ നാലോ പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടൊന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ഗോൾഡ് കളറിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം ഡാർക്ക് കളറായാൽ പിന്നെ അല്പം തണുക്കുന്ന സമയത്ത് കൂടുതൽ കളർ ചേഞ്ച് ആയിട്ട് ബ്ലാക്ക് ആയിട്ട് കിട്ടും അപ്പം നമുക്കത് കാണാനും കഴിക്കാനും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നല്ല ഗോൾഡ് കളറിലായാലും ഓയിൽ നിന്ന് മാറ്റണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറന്റിൽ നിന്നും കിട്ടുന്ന ഉള്ളിവിടെയെക്കാളും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഈ രീതിയിൽ ചെയ്താൽ കിട്ടുക അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്യണം വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് വീണ്ടും കൈയൊക്കെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അല്പം വെള്ളം നനച്ച് ഇതേപോലെ ചുട്ടെടുക്കാം പിന്നെ ഞാനൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് മിൻഹാസ് മാജിക് എൻ്റെ ചെറിയ മോളുടെ ചാനലാണ് അപ്പോൾ കുഞ്ഞ് ചാനൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം വീഡിയോ നോക്കണം സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ സവാള വട നന്നായിട്ട് ഫ്രൈ ആയി അപ്പം നിങ്ങൾ തിരിച്ചും മറിച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം എൻ്റെ മോളുടെ ചാനൽ നിങ്ങൾ എല്ലാവരും നോക്കണം സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമല്ല മാക്സിമം ഷെയറും ചെയ്യണം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ നല്ല ഗോൾഡ് കളറിലായി ഇനി ഓയിൽ നിന്ന് ഇത് മാറ്റണം ഇനി ഒരു സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇപ്പോൾ ഹോട്ടലിലൊക്കെ നമ്മൾ പോയിട്ട് കഴിക്കലുണ്ട് ഉള്ളിവട പക്ഷേ അതിത്രയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഞാൻ പറഞ്ഞ രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും നല്ല ഉള്ളി വട തന്നെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പി നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം പിന്നെ എൻ്റെ മോളുടെ ചാനൽ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യണം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായി കാണുന്നതുവരെ ബൈ ബൈ